എന്നോട് ഇപ്പോൾ ഒരാൾ പറയണം, നിങ്ങൾക്കൊരു വേഷമുണ്ട് എൻ്റെ സിനിമയിൽ, വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് ഇത്, അമേരിക്കയിലാണ് ഷൂട്ടിങ്, നിങ്ങളൊരു റസലറാണ്, മൂന്ന് ഫൈറ്റ് ഉണ്ട്, നിങ്ങളും അണ്ടർടേക്കറുമായിട്ടെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല, ഞാൻ അവിടെ ഇടിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇവൻ അതല്ല എന്നുള്ള കാര്യം. പിന്നെ പുള്ളി എന്നെ ആഫ്രിക്കയിൽ നിന്ന് മേടിച്ചൊരു അടിമയോട് അന്ന് കാലത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെ പെരുമാറുമായിരുന്നു അതുപോലെയുള്ള പെരുമാറ്റമായിരുന്നു. ഈ സബ്ജക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രൊഡ്യൂസറോടാണ്. പ്രൊഡ്യൂസർ തന്നെയാണ് ഒരു ദിവസം എന്നെ വിളിച്ചിങ്ങനെ രമേശ് പിഷാടിയെ കാസ്റ്റ് ചെയ്താലോ എന്ന് എന്നോട് ചോദിക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോടൈപ്പ് മനുഷ്യനെ തന്നെ അത് ബ്രേക്ക് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. സോ അത് എനിക്ക് ഒരു ഫ്രഷ്നെസ് തന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനങ്ങളിലേക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ആദ്യം കപ്പൽ മുതലാളിയിൽ അഭിനയിച്ച് കഴിഞ്ഞ ശേഷം പല കാലങ്ങളിലും നായകനായിട്ട് ഇഷ്ടംപോലെ സിനിമകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നായകനായിട്ട് സിനിമകൾ വന്നെങ്കിലും എനിക്കറിയാം ഇവരുടെ ഈ സിനിമ ഇവർ വേറെ ഏതോ നായകനെ മനസ്സിൽ കണ്ട് എഴുതിയതാണ്. ആ നായകൻ്റെ ഡേറ്റ് ഇല്ലാതിരിക്കുകയും ഇവർ വർഷങ്ങളോളം കാത്തിരിക്കുകയും ചെയ്ത് മടുത്തിട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇപ്പം ഒരു കഥ നമ്മൾ കേൾക്കുമ്പം എന്നോട് ഇപ്പോൾ ഒരാൾ പറയണം, നിങ്ങൾക്കൊരു വേഷമുണ്ട് എൻ്റെ സിനിമയിൽ, വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് ഇത്, അമേരിക്കയിലാണ് ഷൂട്ടിങ്, നിങ്ങളൊരു റസലറാണ്, മൂന്ന് ഫൈറ്റ് ഉണ്ട്, നിങ്ങളും അണ്ടർടേക്കറുമായിട്ടെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല, ഞാൻ അവിടെ ഇടിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇവൻ അതല്ല എന്നുള്ള കാര്യം. ഞാനത് ഉദാഹരണം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നമ്മളോട് കഥ പറഞ്ഞു കഴിഞ്ഞ് കേട്ട് കഴിയുമ്പം, ഞാനും ഈ പണി ചെയ്യുന്ന ആളാണല്ലോ, അതിനകത്ത് എന്നെ പ്ലേസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഫിറ്റായിട്ട് തോന്നി, കറക്റ്റാണല്ലോ, നല്ല രസമായിട്ടാണല്ലോ ഇവൻ ഇത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ആ സിറ്റുവേഷനുകൾ വളരെ മാനുഷിക മൂല്യമുള്ളതും ഒരു ജീവനുള്ള ഏതൊരാൾക്കും അതിനോട് കണക്ട് ചെയ്യാവുന്നതുമായിട്ടുള്ള സിറ്റുവേഷനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ കൊണ്ടാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഇതിനങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ത്രൂട്ട് എഴുതാൻ പറ്റില്ല, സംഭാഷണങ്ങളൊക്കെ കുറവാണ്. ഇവൻ പറയുകയാണ്, ഇതിൻ്റെ വിഷ്വലുകൾ പറയുകയാണ്, ഇവൻ കഥ പറഞ്ഞപ്പം ഏകദേശം സിനിമയ്ക്ക് എത്ര നീളമുണ്ടോ അത്രയും നീളം തന്നെയാണ് ഇവൻ പറയുന്നത്. ഈ പറയുന്നതിനകത്ത് സംഭാഷണങ്ങളൊന്നും അല്ല, പറയുന്നത് അത്രയും വിഷ്വലുകളാണ്. അപ്പോൾ ഇത് എഴുതി വായിക്കുക എന്ന് പറയുന്നത് നമുക്ക് വിഷ്വൽ എഴുതൽ ചില സംഭവങ്ങൾക്ക് നമുക്ക് വലിയ പാടാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഒരു സംഭവം നടക്കുന്നു, ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ അതിൻ്റെ വിഷ്വൽ എഴുതാൻ നിന്നാൽ അയാളൊരു ഒരു 500 പേജ് എഴുതിയാൽ തീരാത്തത്രയും വിഷ്വലുകൾ തൃശ്ശൂർ പൂരത്തിനുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നൊരു സ്ഥലത്ത് നിന്ന് പൂരപ്പറമ്പിലൂടെ ഒരാൾ നടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൃശ്ശൂർ പൂരം എന്താണെന്ന്, എനിക്കറിയാം എന്ന് പറഞ്ഞതുപോലെ ഈ സ്ഥലവും ഈ സിറ്റുവേഷനും ഇവന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു എഴുതി തരണം, ഇനി അവിടെയുള്ള ഓരോ സാധനങ്ങളും ഓരോ ചുറ്റുപാടുകളും പേപ്പറിൽ എഴുതി തരണമെന്ന് ഞാൻ വാശി പിടിച്ചില്ല. ഇവൻ പറയുമ്പോൾ അതുണ്ട്, ഈ പറയുന്ന ഓർഡറിൽ തന്നെ എടുക്കാൻ പറ്റും എന്നുള്ളത് അത്ര തറവായിട്ട് പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഞാനൊരു സ്ക്രിപ്റ്റ് വായന എന്ന് പറയുന്ന ഒരു വായിക്കുന്ന പ്രോസസ്സ് ഇതിലുണ്ടായിരുന്നില്ല. ഇവൻ്റെ മനസ്സിലായിരുന്നു സിനിമ, ഇവൻ്റെ കയ്യിൽ എന്തോ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കിയാണ് ഓർഡറിലൊക്കെയാണ് ചെയ്യുന്നത്. ഞാനത് കണ്ടിട്ടില്ല, ഞാൻ പൂർണ്ണമായിട്ടും ഇതിന് പറയുന്നതനുസരിച്ച് ചെയ്തിട്ടേ ഉള്ളൂ സിനിമയിൽ. ബേസിക്കലി സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരാളെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അതായിരുന്നു ഈ സിനിമയുടെ ഒരു ഒരു പശ്ചാത്തലം എന്നുള്ളത്. ഇത് എനിക്കിനെ കോവിഡായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു ചെറിയൊരു സ്മോൾ ബിറ്റ് ഓഫ് എലമെൻറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ. കുറച്ച് കാലം മുമ്പ് വരെ ആത്മഹത്യകൾക്കകത്ത് പ്രണയത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. പിന്നെ പ്രണയത്തിനൊക്കെ ആ പറയുന്നൊരു ലെവൽ ഓഫ് സിൻസിയറിറ്റി സത്യത്തിൽ വർത്തമാനകാലത്തിലില്ല. ആളുകൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ വിസ്ഡം ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രണയം ബ്രേക്കപ്പ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ. ഇപ്പം പണ്ടുള്ള അത്രയും ഇല്ല. ഇപ്പോഴത്തെ ആത്മഹത്യകളുടെ ഒരു 90% ഡിപ്രഷനും സാമ്പത്തിക ബുദ്ധിമുട്ടുമാണ്. ഇത് തമ്മിൽ നല്ല ബന്ധമുണ്ട്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടായിക്കഴിയുമ്പോൾ പലർക്കും ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഈ കഥാപാത്രം ജീവൻ ഒടുക്കാൻ തീരുമാനിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും ഒക്കെ ഈ സിനിമയാവുന്നത്. പൊതുവേ എൻ്റെ സബ്ജക്റ്റുകളൊക്കെ ത്രില്ലറാണ്. ഞാനിപ്പോൾ പ്രണയം എഴുതി വന്നാലും അതിൻ്റെ അകത്തേക്ക് ഒരു ത്രില്ലർ കടന്നു വരും എന്നുള്ളത് എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കി പറയുന്നൊരു പരിപാടിയാണ്. പക്ഷേ ഈ സർവൈവൽ ത്രില്ലർ എന്നുള്ള എനിക്ക് ഒരു ചെറിയ സ്പാർക്ക് വന്നപ്പോൾ ഇത് നന്നാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് വർക്കാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് നമ്മൾ അതിലേക്ക് നീങ്ങുന്നത്. എതിരെ നിൽക്കുന്നവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു വിചാരം ഇവനില്ല. ഒരു ഒരു തരി പോലുമില്ല. നമ്മളിപ്പോൾ ഒരു നടനെ വെച്ച് പടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആളെന്നുള്ള നിലയിലേക്ക് നമ്മൾ അയാളെ ഒന്ന് കൺസിഡർ ചെയ്യും. അയാൾക്കത് ഞാനിപ്പോൾ അങ്ങനെയെന്ന് ചോദിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇതങ്ങ് ഓക്കെ വെക്കാം എന്നൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ തീരുമാനിക്കും. ഇവന്
ഒരു ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് ആദ്യം നിതിൻ എന്നോട് കഥ പറയാൻ വന്നപ്പോൾ ഉള്ള ഒരു നിതിൻ എന്ന് പറയുന്നത് ഇച്ചിരി റെസ്പെക്റ്റ് കൂടുതലും ഭയങ്കര ഒരു ചെറിയ ഭയമുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഭയമുള്ളത് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാനും ഭാര്യയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വിവനയും കൂടെ കയറ്റി തമ്മനത്തിവും താമസിക്കുന്ന വീട്ടിൽ കൊണ്ടാക്കി. അതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് കാറിലൊന്നിച്ച് യാത്ര ചെയ്തൊക്കെ ഞാനത് പല നടന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി എന്നെ ഞാനത്ര വലിയ ആളൊന്നുമല്ല, എന്നെ പേടിക്കേണ്ട ആവശ്യവുമില്ല, എന്നിട്ടും ഒരു പേടിയുള്ളതുപോലെ തോന്നിയിട്ട് ഞാൻ കൊണ്ടുപോയി വീട്ടിലൊക്കെ വിടുകയും വളരെ സൗഹൃദമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തു. അതും കൂടെ കൊണ്ടായിരിക്കണം പിന്നെ പുള്ളി എന്നെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ പുള്ളി എന്നെ ആഫ്രിക്കയിൽ നിന്ന് മേടിച്ചൊരു അടിമയോട് അന്ന് കാലത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെ പെരുമാറുമായിരുന്നു അതുപോലെയുള്ള പെരുമാറ്റമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ അതിനെ പ്രതിരോധിക്കാമായിരുന്നെങ്കിലും ഇതിനൊരു ഇത് നന്നാവുന്നുണ്ടെങ്കിൽ അതിലെനിക്കും ഒരു ഗുണമുണ്ടാകുമെന്നും ഈ ചെയ്യുന്നതിനെല്ലാം ആ ചെയ്യുന്നത് ചിലപ്പം ഇത് തന്നെ കുറച്ചുകൂടെ സ്വീറ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യും, അല്ലെങ്കിൽ ഇത്ര സമയം കൊച്ചിനും കൂടെ സമയം എടുത്ത് തന്നാൽ ചെയ്യുമെന്നൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ ഈവൻ പോകുന്ന പ്രോസസ്സുകളിലൂടെയൊക്കെ പോയിട്ടുള്ള ആളായതുകൊണ്ടും ഞാൻ ഒരു 99% മിണ്ടാണ്ട് നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പലതിനെയും എതിർത്തിട്ടില്ല, പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. രമേശ് ചേട്ടനോട് ഒരിക്കൽ ഒരു സംഭാഷണം എടുത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഈ ക്യാരക്ടറിനെ ഒരിക്കൽ പോലും കംഫർട്ടബിൾ ആക്കുന്ന ഒരു പരിപാടി പല രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കളയുന്നു, ഞാൻ വളരെ ലൈറ്റായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് മൊത്തത്തിൽ അവിടെ ഉണ്ടാകുന്നത്, മാക്സിമം ഒരു കയോസ് സൃഷ്ടിച്ചെടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫേസിലായാലും അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോഗ്രഷനിലേക്കായാലും എനിക്കത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് ചില ഗിമ്മിക്സിലൂടെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ ഇത്രേ ഉള്ളൂ. അത് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഞാൻ ചെയ്യുന്നൊരു ഒരു ജോലിയിൽ അല്ലെങ്കിൽ എനിക്കതിൽ ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്തെടുത്തത്. നമ്മളൊരു ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്കിത് ചെയ്യാം. നമ്മൾ ഉറക്കം നിൽക്കുകയാണ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്, ഇന്ന് നിന്ന് നാളെ നിന്ന് മറ്റന്നാൾ നമ്മൾ ഉറങ്ങിപ്പോകും. ഇത് നമ്മളുടെ മനസ്സുകൊണ്ട് എത്ര ഉറങ്ങണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഇതിൽ ഈ നിപ്പ് ഒരു പെർട്ടിക്കുലർ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തീരെ പറ്റാതെ, കാരണം അതിൻ്റെ നിപ്പിനകത്ത് ചെറിയ സ്ട്രെയിനിലാണ് നിൽക്കുന്നത്. അത് സിനിമ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, കഴുത്തെ കയറുണ്ട്, താഴെ കാലിങ്ങനെ മുട്ടിയൊക്കെ വലിയ സ്ട്രെയിനിൽ നിൽക്കുന്ന ഒരു പരിപാടിയിലായിരുന്നു. അതുകൊണ്ട് ഒന്നോ രണ്ടോ സമയങ്ങളിലൊക്കെ ഞാൻ ഇന്ന് തീർത്തുകൂടെ ഒന്ന് പെട്ടെന്ന് ചെയ്തുകൂടെ ഇത് ആക്സസ് വെച്ച് അങ്ങ് ചെയ്ത് തീർത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഒട്ടും ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ രമേശ് ചേട്ടനോട് ഈ കഥ പറയുമ്പോഴായാലും പിന്നീടുള്ള ഡിസ്കഷൻ സമയത്തായാലും ഒക്കെ ഞാൻ രമേശ് ചേട്ടനോട് പറഞ്ഞു, ഈ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കും ആ സിനിമ കൊണ്ട് ഗുണം വേണം, രമേശ് ചേട്ടനും ഒരു നല്ലൊരു പരിപാടി വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. സോ ഈ പറയുന്ന ഒരു പ്രോസസ്സിൽ ഇപ്പോൾ രമേശ് ചേട്ടൻ തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നിൽക്കുവാണ്, നമ്മൾ ഒരു 18 ദിവസം നമ്മൾ കയറിമേ തൂങ്ങിയാൽ നമ്മൾ കംഫർട്ടബിൾ ആവും പല സോണുകളിലും. നമുക്കറിയാം നമ്മുടെ വെയിറ്റ് ബാലൻസിങ് നമ്മൾ പക്കയാവും, നമ്മളിങ്ങനെയൊക്കെ നമ്മൾ നിൽക്കാൻ പഠിക്കും, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചാൽ മാത്രമേ ആ ക്യാരക്ടർ വീണ്ടും പരിപാടിയിലേക്ക് വരുള്ളൂ. സോ ബേസിക്കലി രമേശ് ചേട്ടൻ തന്നെയായിരുന്നു ഡേവിഡ്, പല സീനുകളിലും അദ്ദേഹം തന്നെയായിരുന്നു. എല്ലാം വിജയമായിട്ടില്ലെങ്കിലും ഒരു വലിയ ഭൂരിപക്ഷം ഇനങ്ങൾ വിജയിക്കുകയും പ്രേക്ഷകരൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കലയിലുമൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 40-41 സിനിമ മറ്റാണ് ഞാൻ അഭിനയിക്കുന്നത്. നായകനായിട്ട് 2 സിനിമയാണ്. അത്യാവശ്യം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ആത്മാർത്ഥമായ ശ്രമം എന്ന് പറയുന്നത് തിയേറ്ററിൽ നിങ്ങളെ മുഷിപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ്, അല്ലാതെ സ്ക്രീനിന് പിന്നിൽ ഞങ്ങൾ കുറേ പാടുപെട്ടു എന്നോ കല്ലും ഒന്നും പറഞ്ഞിട്ട് തിയേറ്ററിൽ വരുന്ന ഒരു പ്രേക്ഷകനും ഒന്നുമില്ല. അത് കാണുമ്പം വിശ്വസനീയമായി തോന്നുക, രസമായിരിക്കുക എന്നുള്ളതാണ്. ആ രസം ഉണ്ടാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങളുടെ കൈകളിലാണ്. ഈ സബ്ജക്റ്റിനകത്ത് ഒരു യുണീക്നെസ് ഉണ്ട്, അതുതന്നെയാണ് ഈ ഒരു സിനിമേനെ വിരുത്തുവരുത്തുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാം ഒരു വർക്ക്, ഐ മീൻ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും നല്ലൊരു വർക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഒരിക്കലും ഇത് മുഷിപ്പിക്കില്ല, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.